പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരൊറ്റ തീരുമാനത്തിലൂടെ വ്യത്യസ്ത നിയമങ്ങളുടെ പേരിൽ വിഭജിച്ച പല ഭാഗങ്ങളായി ചിതറിക്കിടന്ന നമ്മുടെ ഇന്ത്യ ഇതാ ഒന്നാകാൻ പോവുകയാണ്. ഓരോ മതസ്ഥർക്ക് ഓരോരോ നിയമങ്ങൾ, അതും സ്ത്രീക്ക് വേറെ പുരുഷന് വേറെ എന്നിങ്ങനെയുള്ള അനീതികളെ ഇല്ലാതാക്കിക്കൊണ്ട് ഏക സിവിൽ കോഡെന്ന സുപ്രധാന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനൊരുപാട് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് സംസ്ഥാന സർക്കാരുകളുടെ എതിർപ്പ്. അതായത് വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ ഒരുപാട് സർക്കാരുകൾ നടപ്പിലാക്കാൻ ഭയപ്പെട്ട നിയമമാണ് ഏകീകൃത സിവിൽ കോഡ്. എന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് ഇത് വരുന്ന നവംബർ 9 ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വിശദമായി തന്നെ നോക്കാം എന്താണ് ഏക സിവിൽ കോഡെന്നും അതിൻ്റെ പ്രാധാന്യങ്ങളും. പലരും ഈ നിയമത്തെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് അതിൻ്റെ യഥാർത്ഥ വശങ്ങളെ യാതൊരു മറയുമില്ലാതെ വിശദമാക്കുന്നതാണ്. അതിനായി ദയവായി നമ്മുടെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വൈവിധ്യങ്ങളുടെ നാടാണിന്ത്. വ്യത്യസ്തമായ ആചാരങ്ങളും അവയ്ക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളും ഇവിടെയുണ്ട്. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ തുടങ്ങിയവ ഓരോ വിഭാഗങ്ങളിലും വ്യത്യസ്തമാണ്. ഒന്നിൽ വിവാഹമോചനം എളുപ്പമാണെങ്കിൽ മറ്റൊന്നിൽ അങ്ങനെയാവില്ല. ഒന്നിലെ സ്വത്തവകാശ നിയമങ്ങൾ സ്ത്രീകളെ പരിഗണിക്കുന്നത് പോലെയല്ല മറ്റൊന്നിൽ. ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക വിഭാഗത്തിൽ ജനിച്ചവർക്ക് പ്രത്യേക നിയമങ്ങളും ഇന്ത്യയിൽ കാണാം. എന്നിരിക്കെ മതം, ലിംഗം, ലൈംഗിക ആഭിമുഖ്യം എന്നിവയുടെ തരംതിരിവില്ലാതെ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും തുല്യമായി ബാധകമാകുന്ന വ്യക്തി നിയമം എന്നതാണ് ഏകീകൃത സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ എന്നിവയ്ക്കെല്ലാം രാജ്യത്താകമാനം എല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമായ നിയമം. ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിൽ നിർദ്ദേശക തത്വങ്ങളിൽ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുന്നുണ്ട്. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരിക്കുകയാണ്. ഉത്തരാഖണ്ഡ് സ്ഥാപക ദിനമായ നവംബർ 9 മുമ്പായി ഏകീകൃത സിവിൽ കോഡ് നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിക്കഴിഞ്ഞു. വാർത്താ ഏജൻസിയായ ANA യോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നവംബർ 9 മുമ്പായി ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ പ്രാബല്യത്തിൽ വരും. വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ മറ്റ് സർക്കാരുകൾ നടപ്പിലാക്കാൻ ഭയപ്പെട്ട നിരവധി നിയമങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പ്രാബല്യത്തിലാക്കി. ഇതിലൊന്നാണ് ഏകീകൃത സിവിൽ കോഡ്. ഇതും വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. പുഷ്കർ സിംഗ് ധാമിയുടെ വാക്കുകളാണിത്. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ദൈവഭൂമിയുടെ സ്വത്വം സംരക്ഷിക്കുകയെന്ന കടമ കൂടി ഉത്തരാഖണ്ഡ് സർക്കാർ ഏറ്റെടുത്തു. വരും തലമുറയ്ക്കും നമ്മുടെ പൈതൃകം കൈമാറാൻ സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതം, ജാതി, ലിംഗം എന്നിവയ്ക്ക് അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നിയമമാണ് ഏകീകൃത സിവിൽ കോഡ്. രാജ്യത്ത് ആദ്യമായി ഈ സംസ്ഥാനത്ത് നിയമം നടപ്പിലാക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെബ്രുവരി 7 ഉത്തരാഖണ്ഡ് നിയമസഭ ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസാക്കിയത്. ചരിത്ര നിമിഷമെന്നായിരുന്നു അന്ന് പുഷ്കർ സിംഗ് ധാമി വിശേഷിപ്പിച്ചത്. ബില്ല് പാസാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായതിനാൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തരാഖണ്ഡിലെ ജനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. മുത്തലാഖ് പോലെയുള്ള നിയമങ്ങൾക്ക് തടയിട്ട് എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തുക എന്നതാണ് ഏകീകൃത സിവിൽ കോഡിന്റെ ലക്ഷ്യം. അതെ, മുസ്ലിം സ്ത്രീകൾ നേരിട്ട ഏറ്റവും വലിയ ഒരു അനീതിയായിരുന്നു മുത്തലാഖ്. അതിനെ പിഴുതെറിഞ്ഞുകൊണ്ട് രാജ്യത്തെ സ്ത്രീകളെ സുരക്ഷിതരാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ച ധൈര്യം മറ്റാരും കാണിച്ചിട്ടില്ല. എന്തിന്, അതിനെക്കുറിച്ചൊന്നും ശബ്ദിക്കാൻ പോലുള്ള ധൈര്യം ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയും കാണിച്ചിട്ടില്ല. എന്നാൽ സധൈര്യം മോദി അത് നിറവേറ്റുകയും അതിന് പിന്നാലെ ഒട്ടേറെ മുസ്ലിം സ്ത്രീകൾ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തതിന് നമ്മുടെ രാജ്യം മൊത്തം സാക്ഷിയായിരുന്നു. കാരണം മൊബൈൽ ഫോണിലൂടെ വിളിച്ചും വാട്സപ്പിൽ മെസ്സേജ് അയച്ചും കത്തെഴുതിയും തലാക്ക് ചൊല്ലി ഒരു വിവാഹബന്ധത്തെ പിഴുതെറിയുമ്പോൾ അവിടെ ജീവനാംശം പോലും കിട്ടാതെ വഴിയാധാരമായവർ ആ പാവപ്പെട്ട സ്ത്രീകളാണ്. അതുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുന്ന, അവരുടെ ജീവിതത്തിന് വില കൽപ്പിക്കുന്ന ഈ നിയമത്തെ ഇരുകൈയും നീട്ടിക്കൊണ്ടല്ലാതെ അവർ എങ്ങനെ വരവേൽക്കാനാണ്? അതുപോലെ തന്നെയാണ് ഇനി ഏകീകൃത സിവിൽ കോഡിന്റെ വരവും. പക്ഷേ ചില സംസ്ഥാനങ്ങൾ ഇതിനെ പരക്കെ എതിർക്കുമ്പോൾ അതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഏക സിവിൽ കോഡ് എന്താണെന്ന് മനസ്സിലാക്കിയവർ, സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നവർ, അവരുടെ സുരക്ഷയ്ക്കും നീതിക്കും ഒപ്പം നിൽക്കുന്നവർ ഒരിക്കലും ഏക സിവിൽ കോഡിനെ എതിർക്കില്ല. അതെന്തുകൊണ്ടാണെന്നറിയാൻ നമുക്ക് ഏക സിവിൽ കോഡിനെ പറ്റി വിശദമായി തന്നെ മനസ്സിലാക്കാം. എന്താണ് ഏകീകൃത സിവിൽ കോഡ്? ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നിയമങ്ങളും ഏതൊരു മതസ്ഥർക്കും ഒരുപോലെയാണ്. എന്നാൽ വ്യക്തി നിയമങ്ങൾ ഓരോ മതസ്ഥർക്കും വ്യത്യസ്തമാണ്. അതായത് വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ജീവനാംശം, വിൽപ്പത്രം, ദത്തെടുക്കൽ തുടങ്ങിയവയെ സംബന്ധിച്ച് നിയമങ്ങൾ ഓരോ മതസ്ഥർക്കും വ്യത്യസ്തമാണ്. മതം, ലിംഗം, ലൈംഗിക ആഭിമുഖ്യം എന്നിവയുടെ തരംതിരിവില്ലാതെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ബാധകമാകുന്ന വ്യക്തി നിയമം എന്നതാണ് ഏകീകൃത സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ എന്നിവയ്ക്കെല്ലാം രാജ്യത്താകമാനം എല്ലാ മതങ്ങൾക്കും ബാധകമായ നിയമം.
ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിൽ നിർദ്ദേശക തത്വങ്ങൾ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുന്നുണ്ട്. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിവിൽ കോഡിന്റെ ചരിത്ര പശ്ചാത്തലം വിലയിരുത്തുമ്പോൾ സിവിൽ കോഡ് സംബന്ധിച്ച വലിയ ചർച്ചകൾ ഭരണഘടനാ രൂപീകരണ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. സിവിൽ കോഡ് മൗലിക അവകാശമാകണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ മതിയെന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഉപസമിതിയുടെ തീരുമാനത്തിന് ഭൂരിപക്ഷ പിന്തുണയും ലഭിച്ചു. സിവിൽ കോഡും കോടതി ഇടപെടലും വിലയിരുത്തുമ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെ എന്നും സുപ്രീം കോടതി പിന്തുണച്ചിട്ടുണ്ട്. വിധിന്യായങ്ങളിൽ നിരീക്ഷണങ്ങളിൽ എല്ലാം കോടതി ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. രാജ്യത്ത് രാഷ്ട്രീയ രംഗത്തും നിയമമേഖലയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച കേസാണ് 1985 ഷാബാനു കേസ്. അതായത് മുഹമ്മദ് അഹമ്മദ് ഖാനും ഷാബാനു ബീഗും തമ്മിലുള്ള കേസ്. തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയ ഷാബാനുവിന് മുൻ ഭർത്താവ് ജീവനാംശം നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഈ ഉത്തരവിൽ ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യകത കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണത്തിലൂടെ ഈ ഉത്തരവ് മറികടന്നു. 1995 മുത്കൽ വിധിന്യായം, 97 ജോൺ വള്ളമറ്റം കേസ്, 2019 പൗലോ കുടിഞ്ഞോ കേസ് തുടങ്ങി നിരവധി വിധികളിൽ ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യകത കോടതി പരാമർശിച്ചിട്ടുണ്ട്. ഏകീകൃത സിവിൽ കോഡും നിയമ കമ്മീഷനും വെച്ച് നോക്കുമ്പോൾ 2016 ഒന്നാം മോദി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുന്നതിനെ പറ്റി പഠിക്കാൻ നിയമ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. 2018 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുന്നതിന് പകരം വ്യക്തി നിയമങ്ങളിലെ വിവേചനങ്ങൾ കണ്ടെത്തി ഭേദഗതി ചെയ്യുക എന്ന നിർദ്ദേശമാണ് അന്ന് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. വിവാഹപ്രായം 18 ഏകീകരിക്കുക, വിവാഹമോചനത്തിനുള്ള നിയമങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. നിലവിൽ വിഷയം 22-ാം നിയമ കമ്മീഷന്റെ പരിഗണനയിലാണുള്ളത്. പരിശോധിക്കാൻ കമ്മീഷനോട് കേന്ദ്രം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വ്യക്തി നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം 1000 വ്യക്തി നിയമങ്ങളാണ് രാജ്യത്തുള്ളത്. സിവിൽ കോഡ് വരുമ്പോൾ ഈ നിയമങ്ങളെല്ലാം ഏകീകരിക്കപ്പെടും, ഒന്നാകും. ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ വിഭാഗങ്ങൾക്ക് ഹിന്ദു വ്യക്തി നിയമങ്ങളാണ് ബാധകം. ഹിന്ദു വിവാഹ നിയമം 1955, ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം 1956, ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് നിയമം 1956, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് നിയമം 1956. ഇനി മുസ്ലിം വിഭാഗത്തിൽ നോക്കിയാൽ ശരീഅത്ത് ആപ്ലിക്കേഷൻ നിയമം 1937, മുസ്ലിം വിമൻ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓൺ ഡിവോഴ്സ് നിയമം 1986, ഇത് ഷാബാനു കേസിലെ വിധി മറികടക്കാനായി കൊണ്ടുവന്ന നിയമമാണ്. മുസ്ലിം മാരേജ് ഡിസൊല്യൂഷൻ നിയമം 1939, ഇതാകട്ടെ മുസ്ലിം സ്ത്രീകളുടെ വിവാഹ മോചനത്തിന് മാത്രമുള്ള നിയമമാണ്. മുസ്ലിം വിഭാഗത്തിൽ കോഡിഫൈ ചെയ്യപ്പെട്ട അഥവാ എഴുതപ്പെട്ട വ്യക്തി നിയമങ്ങൾ ഇത് മാത്രമാണ്. കൂടുതൽ വിഷയങ്ങളിലും ഖുറാൻ അടിസ്ഥാനമാക്കിയാണ് തീർപ്പുകളും തീരുമാനങ്ങളും. ഇനി ക്രിസ്ത്യൻ വിഭാഗത്തിലാണെങ്കിൽ ക്രിസ്ത്യൻ വിവാഹ നിയമം, ഇന്ത്യൻ ഡിവോഴ്സ് നിയമം, ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം എന്നീ 3 വ്യക്തി നിയമങ്ങളുണ്ട്. പാഴ്സികൾക്കായി പാഴ്സി മാരേജ് ആൻഡ് ഡിവോഴ്സ് നിയമമുണ്ട്. ഇതിനു പുറമെ വിവിധ ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെ കാലങ്ങളായി പിന്തുടരുന്ന എഴുതപ്പെട്ടിട്ടുള്ളതും അല്ലാത്തതുമായ നിരവധി വ്യക്തി നിയമങ്ങൾ വേറെയുമുണ്ട്. സിവിൽ കോഡും സംസ്ഥാനങ്ങളും എടുത്തു നോക്കുമ്പോൾ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഗോവയാണ്. ഉത്തരാഖണ്ഡ് പഠനത്തിനായി സമിതി രൂപീകരിച്ചു. ഗുജറാത്തിൽ നടപടികൾ പ്രാഥമിക ഘട്ടത്തിലാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചാരങ്ങൾ പിന്തുടരുവാനും പൗരന്മാർക്ക് മൗലികാവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ. ഒന്നുകിൽ ഈ വ്യക്തി നിയമങ്ങളെല്ലാം അസാധുവാക്കി ഒരു സിവിൽ കോഡ് രൂപീകരിക്കാം, അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ മാത്രം ഏകീകൃത സ്വഭാവം നിലനിർത്തി വ്യക്തി നിയമങ്ങൾ പ്രത്യേക വിഭാഗമാക്കി ഉൾപ്പെടുത്തി സിവിൽ കോഡിന് രൂപം നൽകാം. അതേസമയം BJP RSS രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിൽ സ്വാധീനമുണ്ടാക്കുമെന്ന ആശങ്ക ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമാക്കാം. മതവിശ്വാസങ്ങളുടെയോ മതാചാരങ്ങളുടെയോ ഏകീകരണമല്ല പൗര നിയമങ്ങളുടെ ഏകീകരണമാണ് സിവിൽ കോഡ് ലക്ഷ്യമിടുന്നത്. ഇസ്ലാമിന്റെ ഈശ്വര ആരാധന മുറകളായ പ്രാർത്ഥന, വ്രതം, സക്കാത്ത്, ഹജ്ജ് എന്നീ മേഖലകളിലും പൊതു പൗര നിയമം കൈകടത്തുന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. എന്നാൽ ഇക്കാര്യം മനസ്സിലാക്കാത്ത പൗര നിയമം ഏകീകരണം മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുമെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു. ഇന്ത്യയിൽ എല്ലാവരും വിവാഹമോചനം നിയമപരമായ മാർഗത്തിലൂടെ മതിയായ ജീവനാംശം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നടപ്പാക്കാവൂ എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്ക് അതൊന്നും ആവശ്യമില്ലാതെ ഭാര്യയെ ഒഴിവാക്കാൻ സാധിക്കും. മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവരുടെ സ്വത്ത് അവരുടെ മക്കൾക്ക് പൂർണ്ണമായും ലഭിക്കുമ്പോൾ ഇസ്ലാമിലെ പെൺകുട്ടിക്ക് മാതാവിന്റെയോ പിതാവിന്റെയോ സ്വത്തിൽ അര അവകാശം മാത്രമേ ഉള്ളൂ. കാരണം ഇസ്ലാമിലെ സ്ത്രീ അര പുരുഷൻ മാത്രമാണ്. ഇവിടെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരല്ല എന്ന് മാത്രമല്ല, അവിടെ അനീതിക്കെന്നും അടിമപ്പെടേണ്ടി വരുന്നത് ആ സമുദായത്തിലെ സ്ത്രീകൾ മാത്രമാണ്. ലിംഗനീതിയാണ് അടിസ്ഥാനപരമായി ഏക സിവിൽ കോഡ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാം. ഇതല്ലാതെ മതമൗലികവാദികൾ പറഞ്ഞു നടക്കുന്നത് പോലെ ഖബറടക്കം നിരോധിക്കാനോ പള്ളിയിൽ പോകുന്നത് തടയാനോ ഒന്നും ഏക സിവിൽ കോഡ് മൂലം കഴിയില്ല. ഒരു മതപരമായ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ അത് ലക്ഷ്യം വെക്കുന്നുമില്ല. അപ്പോൾ ഏക സിവിൽ കോഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഇതിനെ എതിർക്കുന്നവരാണോ അതോ അനുകൂലിക്കുന്നവരാണോ? എന്ത് തന്നെയായാലും അഭിപ്രായം പറയൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.